ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റേഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമേ ടി വി സീരീസിന്റെ സീസൺ 3-ലെ 7-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മൈക്കിയെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ടാക്കമിച്ചിയാണ് ഇഷ്ടമെങ്കിൽ താഴെ താക്കമിച്ചി എന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇന്ന് രാത്രി നമ്മൾ ഹിസ്റ്ററിയെ തന്നെ ചേഞ്ച് ചെയ്യാൻ പോവാണ് എന്ന് ഹിസാന പറയുന്നു. February 22, സമയം രാത്രി 9:55. ടോക്കിയോയിലെ തന്നെ വലിയ ഗാങ്സ്റ്റേഴ്സിനെയൊക്കെ ഇടിച്ച് പപ്പടമാക്കിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. സിജിക്കോ, സ്പീഡ് ഡീമൻ, കേക്കച്ചോ, നൈഡസ്, നൈഡഡ്, നിങ്ങളുടെയൊക്കെ സ്കില്ലില് നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ മുമ്പിൽ തോറ്റുപോയി. ഈ കൊറക്കവായിസിനായി ഒരു മോൺസ്റ്റർ ആയിരുന്നു എന്ന് അവിടെ ഇരിക്കുന്ന ഒരുത്തൻ പറയുന്നു. ഇത് കേട്ട് അവന്റെ അടുത്തോട്ട് പോവുകയാണ് ഇസാന. ഇസാന, സമയം 10 മണിയായി, അവരിനി വരുമെന്ന് തോന്നുന്നില്ല എന്ന് കോക്കച്ചോ പറയുന്നു. ടോമാന്റെ 2-ാമത്തെയും 4-ാമത്തെയും ക്യാപ്റ്റൻസിനെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഞാൻ അടിച്ചിട്ടു എന്ന് ഷിയാൻ പറയുന്നു. അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരുത്തൻ പറയുന്നു. ഏയ് ഗുരുല, വാഴടക്കട എന്ന് ഷിയാൻ പറയുന്നു. ഡേയ്, ഇനി രണ്ടുപേരും വാ തുറന്ന എന്ന് മോച്ചി അവരെ നോക്കി പറയുന്നു. സോ അവർ രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുന്നു. ഇസാന അങ്ങോട്ട് കൊണ്ടുവന്നവരൊക്കെ കൊണ്ടുപോകാൻ പറയുന്നു. ടോമാന്റെ ഫസ്റ്റ് ഡിവിഷനിലുണ്ടായിരുന്ന മുയിച്ചറോ കോക്കണോയെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്നു. കോക്കണോയ്, നീ ടെഞ്ചിക്കോളിൽ ജോയിൻ ചെയ്ത് അതൊരു നല്ല ഡിസിഷൻ ആണ് എന്ന് കോക്കനോട് ഷിയാൻ പറയുന്നു. ടോമാൻ ഇപ്പോ ഒരു ഫ്യൂണറൽ വീടായി മാറിക്കാണും. എല്ലാവരും നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻമ. പക്ഷേ നിങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിലല്ല ഫൈറ്റ് ചെയ്തത് എന്ന് ഗോറില്ലയും പറയുന്നു. ഇസാന, ടോമാന്റെ കഥ കഴിഞ്ഞു, ഇനി X-62 ജനറേഷൻ ആണ് എല്ലാം. ഇതേ സമയമാണ് കോക്കച്ചോ ഒരു കാര്യം ചിന്തിക്കുന്നത്. ചെറുപ്പത്തിൽ ഇസാനയും കോക്കച്ചോ ഒരുമിച്ചായിരുന്നു. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. നീ ഒരിക്കലും പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് ഇസാന കോക്കച്ചോട് പറയുന്നു. ഇതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഫോളോ ചെയ്യും എന്ന് കോക്കച്ചോയും ചിന്തിക്കുന്നു. രഞ്ജിക്കോ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് പോവും. ഇനി നമ്മുടെ ടാർഗറ്റ് ഹഡൽസ് ആണ്. ഇനി നമ്മൾ ആകസാവെ എതിർത്ത് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. ജപ്പാന്റെ അണ്ടർവേൾഡ് അത് നമ്മുടെ കയ്യിലായിരിക്കണം. മൈക്കി, അപ്പോ നീയു എന്റെ കൂടെ തന്നെ കാണും. ഇഞ്ചിഞ്ചായി നിന്നെ കൊല്ലുന്നത് ഞാൻ ആസ്വദിക്കും എന്ന് ഇസാന പറയുന്നു. ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ടോമാളിലെ ഒരുത്തം പോലും വന്നില്ലല്ലോ എന്ന് ഹൈറ്റാനി ബ്രദേഴ്സ് പറയുന്നു. ആര് വന്നില്ലെങ്കിലും അവൻ വരും എന്ന് കിസുക്കി പറയുന്നു. ആര് വരാ, ആരാ വരാൻ പോകുന്നേ എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അവര് വന്നല്ലേ എന്ന് പറഞ്ഞ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു. സോ ടെഞ്ചിക്കോ ഗാങ്ങിനെ മുഴുവനായിട്ട് ഞെട്ടിച്ചുകൊണ്ട് ടോമാൻ ഗാങ് അങ്ങോട്ട് വരുന്നു. ടാക്കമിച്ചിയാണ് ഇപ്പോ ടോമാനെ നയിക്കുന്നത്. ബൈക്കിൽ നിന്നും താഴെറങ്ങി എല്ലാവരും അവരുടെ പൊസിഷനിൽ നിൽക്കുന്നു. നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നേരം കാത്തിരുന്ന് മൈ ഹീറോ എന്ന് കിസുക്കി പറയുന്നു. അവനെന്താ മുകളിൽ നിന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണോ എന്ന് കിസുക്കി ചോദിക്കുന്നു. അവനെ തുടങ്ങണമെങ്കിൽ ടെഞ്ചിക്കോയെ ഇല്ലാതാക്കണം എന്ന് ടാക്കമിച്ചി പറയുന്നു. നീ ഒരുപാട് ഉയരങ്ങളിലായിരിക്കാം എന്ന് അവിടെ നോക്കി നിന്നെ വേരോടെ പുഴുത് താഴെ മുട്ട് കുത്തിക്കൂടാ എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. നിങ്ങൾ ഇത്രയും പേരേ ഉള്ളോ? ഞങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ, ഇനി എന്ത് ചെയ്യും? ശരി, നമുക്കാദ്യം വാൻ കാർഡ് ഫൈറ്റ് ചെയ്യാം എന്ന് ഇസാന പറയുന്നു. വാൻ കാർഡ് ഫൈറ്റോ, അതെന്താ എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. വാൻ കാർഡ് ഫൈറ്റില് രഞ്ജിക്കോയുടെ ഭാഗത്ത് നിന്നും ആദ്യം വരുന്നത് ഷിയാനാണ്. രഞ്ജിക്കോ ഗാങ്ങിന്റെ 9th ഡിവിഷൻ ക്യാപ്റ്റൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് ഷിയാൻ അവരുടെ മുമ്പിൽ പോയി നിൽക്കുന്നു. വാൻ കാർഡ് ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു 1v1 ഫൈറ്റ് ആണ്. ജയിക്കുന്ന ടീം ആരാണോ അവരുടെ ടീമായിരിക്കും ഫുൾ എനർജി എടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. മൈക്കി ഡ്രാഗൺ മേക്സ് യു സ്മൈലി. ഇങ്ങനെ വലിയ തലകളൊന്നുമില്ല, പിന്നെ ഈ വാലുകൾ കടന്ന് എന്തുണ്ടാക്കാനാ എന്ന് പറഞ്ഞ് ഷിയാൻ ടോമാണിനെ ചെറുതായി കാണുന്നു. എന്നാ അവിടെയായിരുന്നു അവന് പറ്റിയ തെറ്റ്. ഞാൻ തന്നെ ആദ്യം പോവാമെന്ന് പറഞ്ഞ് മുന്നിലോട്ട് പോകുന്ന ടാക്കിമിച്ചിയെ തടഞ്ഞുകൊണ്ട് പേയാൻ മുന്നിലോട്ട് വരുന്നു. ടാക്കിമിച്ചി, നീയാണ് ഇന്ന് ആക്റ്റീവ് ലീഡർ. നീ വേണോ ഇതെല്ലാം മുന്നിൽ നിന്ന് നടത്താൻ? ഇത് ഞാൻ നോക്കിക്കോളാം. ടോക്കിയോ മാഞ്ചി ഗാങ്, 3rd ഡിവിഷൻ ക്യാപ്റ്റൻ പേയാൻ എന്ന് പറഞ്ഞ് അവൻ ഷിയാനിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. അതൊന്നും വലിയ കാര്യമല്ല, നിന്നെ ഒന്നും ഇതുപോലെ ഇവിടെ നിന്നും പോവാൻ ഞാൻ സമ്മതിക്കില്ല. നീ കുറച്ച് ഓവറാണ് എന്നും പറഞ്ഞുകൊണ്ട് പേയാൻ അവന്റെ മോന്തി കിട്ടുന്ന കൊടുക്കുന്നു. സോ തെറിച്ചു പോയ അവന്റെ ചട്ടിയും കലയൊക്കെ പൊട്ടുന്നു. ഒറ്റടിയിൽ തന്നെ ഷിയാനെ താഴെട്ടത് കണ്ട് ടെഞ്ചിക്കോ ഗാങ് മൊത്തമായിട്ട് അതിശയത്തോടെ നിൽക്കുന്നു. കണ്ടാൽ അവനെ കൊണ്ട് പറ്റില്ലെന്ന് തോന്നും, പക്ഷേ അവനൊരു മോൺസ്റ്റർ ആണ് എന്ന് ഹാക്കായി പറയുന്നു. ടാക്കിമിച്ചി, ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. നീ ഒരു സിഗ്നൽ കൊടുത്താൽ എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കും എന്ന് പേയാൻ പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് പേയാൻ എന്ന് ടാക്കിമിച്ചിയും പറയുന്നു. നിങ്ങളെല്ലാവരും റെഡിയല്ലേ എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. അതെ, ഞങ്ങളെല്ലാവരും റെഡിയാണ് ടാക്കിമിച്ചി എന്ന് എല്ലാവരും പറയുന്നു. ഇസണ, ഞാൻ തീർച്ചയായിട്ടും നിന്നെ തടയും. പിന്നെ കിസുക്കി, നീ ചെയ്ത തെറ്റിനൊന്നും നീ മാപ്പ് അർഹിക്കുന്നില്ലടാ
നീ ചെയ്തതിനെല്ലാം പകരം ചോദിക്കേണ്ട ദിവസം അത് ഇന്നാണ് എന്ന് ടാക്കിമിച്ചി പറയുന്നു. ഇത്രയും നാൾ ചെയ്തതിനെല്ലാം ഇന്നാണ് അവസാനിക്കാൻ പോകുന്നത് ടാക്കിമിച്ചി എന്ന് കിസുകിയും പറയുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ടാക്കിമിച്ചി ഒരുത്തിനെ തലക്കിട്ട് കൊത്തി അവനെ താഴെയിടുന്നു. ടെൻജിഗോ ഗാങ്ങിനെ വാരിയെടുത്ത് അടിക്കുകയാണ് ടോമാൻ. പേനാണെങ്കിൽ ഫുൾ വാമിൽ നിൽക്കുവാണ്. നാല് പേരെ ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇതേ സമയം ടാക്കിമിച്ചി അറ്റാക്ക് ചെയ്യാൻ വരുന്നവനെ ഹാക്കായി അടിച്ച് താഴെയിടുന്നു. ടാക്കിമിച്ചി നീയാണ് ഇന്ന് ഞങ്ങളുടെ ലീഡർ, അവരെ നിന്റെ രോമത്തിൽ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആംഗ്രിയും പറയുന്നു. ടാക്കിമിച്ചി നീ മുന്നിലോട്ട് തന്നെ പോ, നിനക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ നൽകും എന്ന് ടാക്കിമിച്ചിയുടെ ഫ്രണ്ട്സും പറയുന്നു. അങ്ങനെ ടാക്കിമിച്ചിയും ചീഫിയും മുന്നിലോട്ട് ഓടുന്നു. ടാക്കിമിച്ചി നീ ആ കിസുകിനെ നോക്കിപ്പോ, അവരൊരുപാട് പേരുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഇസാനയെ പോലും നമുക്ക് തൊടാൻ സാധിക്കില്ല. ആ കിസുകിയെ അടിച്ച് താഴെയിടാതെ ഒരിക്കലും ഞാൻ പിന്നോട്ട് പോവില്ല എന്ന് പറയാണ് ടാക്കിമിച്ചി. ഫ്യൂച്ചറില് ഫോട്ടോയിൽ മാത്രം കണ്ട ആ കിസുകി ഇന്ന് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവന് ഒരു ടൈം ട്രാവലർ ആവാൻ സാധ്യതയുണ്ട്. നീ ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും കിസുകി, ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഞാൻ മാറ്റിമറിക്കും എന്നും പറഞ്ഞ് ടാക്കിമിച്ചി മുന്നോട്ട് തന്നെ ഓടുന്നു. പേയാനും മറ്റു മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് എന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തരക്കേടില്ലല്ലോ, ടോമാൻ നല്ല രീതിക്ക് എന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കാരണം നീയാണ്. 2 വർഷം മുൻപ് ബ്ലാക്ക് ഡ്രാഗന്റെ ലീഡറാക്കി ഞാൻ നിയമിച്ചത് നിന്നെയാണ്. പക്ഷെ അപ്പൊ നീ മൈക്കിയുടെ മുമ്പിൽ തോറ്റുപോയി. മൈക്കി സ്ട്രോങ് ആയതുകൊണ്ടല്ല നീ തോറ്റുപോയത്, നീ വീക്കായതുകൊണ്ടാണ് നീ തോറ്റുപോയത്. നീ കാരണം ഇപ്പോ ടെൻജിക്കോയും വീക്കായി പോയി എന്ന് പറഞ്ഞ് സിയാന്റെ മോന്തക്കിട്ട് കൊടുക്കുകയാണ് ഇസാന. അങ്ങനെ ഇസാന നാല് പേരേക്ക് വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുന്ന പേയാന്റെ മുമ്പിലോട്ട് ചെല്ലുന്നു. എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ടെൻഷനായ പേയാൻ അവന്റെ അടുത്തൊട്ട് ഓടിച്ചെല്ലുന്നു. ഇസാനയുടെ തൊട്ടടുത്തെത്തിയ പേയാന്റെ മോന്തക്കിട്ട് മൈക്കിയെ പോലെ ഒറ്റ കിക്ക് കൊടുക്കുകയാണ് ഇസാന. സോ തുടക്കം തൊട്ടേ മാസായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പേയാൻ ബോധം കെട്ട് വീഴുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നു. ഇസാന ഫൈറ്റ് ചെയ്ത ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് ടോമാൻ ഗാങ് ഒക്കെ നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ജുവനായി, അതായത് കുട്ടികളെ ഇടുന്ന ജയിലിനകത്ത് ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. അവിടെയുള്ള എല്ലാവരെയും ഇസാന അടിച്ച് താഴെയിടുന്നു. ഇസാനയുടെ കലിപ്പങ്ങ് തീരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു റൗഡിയെ മതിലിൽ തൂക്കി അടിക്കുകയാണ് ഇസാന. ഇത് കണ്ട് അങ്ങോട്ട് കുറച്ച് പേർ വരുന്നു. ഇസാന, ഞങ്ങൾക്ക് ലീഡറായിട്ടിരിക്കാൻ നിനക്ക് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് അതിലൊരുത്തൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും പുറത്തിറങ്ങി നമ്മളൊരു ഗാങ് ക്രിയേറ്റ് ചെയ്യും, അതുവരെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യും എന്ന് ഇസാന അവരോട് പറയുന്നു. സോ ആ ജനറേഷനിൽപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം. ഇതേ സമയം ടാക്കിമിച്ചി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി 4th ഡിവിഷൻ ക്യാപ്റ്റനായിട്ടുള്ള മൂച്ചി കളത്തിലിറങ്ങുന്നു. ഇതേ സമയം ഓടി വന്ന് ചീഫ് അവന്റെ മോതുകെട്ടെന്ന് കൊടുക്കുന്നു. അവൻ തെറിച്ചു വിടുന്നു. ഏയ് ഗോറില്ല, ഇന്ന് നീ എന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചീഫ് യു പറയുന്നു. ഹാക്കൈനെയും ആംഗ്രിയെയും നോക്കി ആ ഹൈറ്റാനി ബ്രദേഴ്സ് പോകുന്നു. ട്വിൻ ഡ്യുവൽ ബ്രദേഴ്സ്, നിന്റെ ചേട്ടനെയും നിന്നെയും പറ്റി ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് ഹൈറ്റാനി ബ്രദേഴ്സിലെ ഒരുത്തൻ പറയുന്നു. ഇതേ സമയം ടാക്കിമിച്ചി എഴുന്നേറ്റ് മുന്നോട്ട് ഓടുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ മുമ്പിലോട്ട് കാക്കച്ചോ വരുന്നു. അന്നത്തെ പോലെ ഒരു പഞ്ചിൽ താഴെ വീഴില്ല ടാക്കിമിച്ചി എന്ന് അവൻ പറയുന്നു. ടോമാണെ ചതിച്ച ആ 5th ഡിവിഷൻ ക്യാപ്റ്റന്റെ മുമ്പിലോട്ട് ഇപ്പോ ഈനുപ്പി പോകുന്നു. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ കോക്കോയെ തിരിച്ചു കൊണ്ടുപോകടാ എന്ന് ഈനുപ്പി പറയുന്നു. പെട്ടെന്ന് കോക്കോ വന്ന് ഈനുപ്പിയുടെ മോന്ത കിട്ടുന്ന കൊടുക്കുന്നു. എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വന്ന ടാക്കിമിച്ചി എന്ന് കോക്കച്ചോ ചോദിക്കുന്നു. കോക്കച്ചോ, ഹേമയെ കൊല്ലാൻ പോകുന്ന കാര്യം നിനക്കറിയുമായിരുന്നു എന്ന് ടാക്കിമിച്ചി അവനോട് ചോദിക്കുന്നു. അതെ, അറിയുമായിരുന്നു എന്ന് കോക്കച്ചോയും പറയുന്നു. നിനക്ക് ഇങ്ങനെ ഒരു ഫൈറ്റിന് താല്പര്യമില്ലല്ലോ, അതുകൊണ്ടല്ലേ ടോമാളില് ഒരു ചതിയനുണ്ടെന്നുള്ള കാര്യം എന്നോട് നേരത്തെ പറഞ്ഞത്. മതി ടാക്കിമിച്ചി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കോക്കച്ചോ പറയുന്നു. ശരി, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇസാനയെ ഞാൻ തോൽപ്പിച്ച് കോക്കോയെ തിരിച്ചു കൊണ്ടുപോകും എന്ന് ടാക്കിമിച്ചി പറയുന്നു. നിനക്കിനിയും മനസ്സിലായിട്ടില്ല തോന്നുന്നു ടാക്കിമിച്ചി. കോക്കോ അവന്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ടെൻജിക്കോയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് കാക്കച്ചോ പറയുന്നു. കോക്കോ, നീ അവരുടെ ടീമാണെന്ന് പറഞ്ഞ് അഭിനയിച്ചത് മതി എന്ന് ഇനുപ്പി കോക്കോയോട് പറയുന്നു. ടോമാളിലിരുന്ന എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനുപ്പി, നീ ടെൻജിക്കോയിൽ ജോയിൻ ചെയ്, നിന്നൊരു സ്പെഷ്യൽ ഓഫീസറായിട്ട് ഞാൻ മാറ്റും. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഫൈറ്റിൽ ടോമാൻ തോൽക്കാൻ തന്നെയാണ് പോകുന്നത്. ഇനുപ്പി, ബാ, നമുക്ക് എപ്പോഴത്തെയും പോലെ ഒരുമിച്ച് തന്നെ ഈ ടീമിലിരിക്കാം എന്ന് കോക്കോ പറയുന്നു. കൈയെടുക്കു കോക്കോ, എന്റെ ലൈഫും ബ്ലാക്ക് ഡ്രാഗന്റെ ഫ്യൂച്ചറും ഇനി ടാക്കിമിച്ചിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിന്റെ കൂടെ ടെൻജിക്കോയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഇനുപ്പി പറയുന്നു. നീ കുറച്ചുകൂടി ബുദ്ധിയോടെ ചിന്തിക്കുകയുപ്പി എന്ന് കോക്കോയും പറയുന്നു. നിനക്കിനി പണത്തിന്റെ ആവശ്യമില്ല കോക്കോ. ആഗ്നേയെ തന്നെ ചിന്തിച്ച് എത്ര നാളാ നീ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നേ എന്ന് ഇനിയുപ്പി ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ കോക്കോ അവന്റെ കഴുത്തിൽ കയറിപ്പിടിക്കുന്നു. നീ കാരണവാടാ ബ്ലാക്ക് ഡ്രാഗൺ ഇല്ലാതായത്. ശരിയാ, ഞാൻ കാരണം ബ്ലാക്ക് ഡ്രാഗൺ ഇല്ലാതായത്, അത് ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ ആഗ്നേയ ഇല്ലെന്നുള്ള കാര്യം നീയും അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ആഗ്നേയല്ല, എന്നെ നീ അങ്ങനെ കാണുകയും വേണ്ട. ഞാൻ ശേഷേ ഇനുവിയാണ് എന്ന് ഇനുപ്പി പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആരാണ് ഈ ആഗ്നേ? എന്തിനു വേണ്ടിയിട്ടാണ് കോക്കോ ഇനിയും പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരും. ബൈ ബൈ.